ം അതിർത്തിയിലെ സൈനിക പിന്മാറ്റത്തിൽ ചൈന സഹകരിക്കുന്നതായി റിപ്പോർട്ടുകൾ സംഘർഷം പതിവായിരുന്ന നാഗുല തുരങ്ക പ്രദേശത്ത് നിലവിൽ ചൈനീസ് സൈന്യം പിന്മാറുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ സൈനിക മേധാവികളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് പാങ്കോംസോ മേഖലയിൽ നിന്ന് ചൈന വ്യാപകമായ രീതിയിൽ സൈന്യത്തെയും സൈനിക വാഹനങ്ങളെയും പിൻവലിക്കുന്നുണ്ട് സൈനികതല ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ചൈനയുടെ പിന്മാറ്റം രണ്ടായിരത്തി മെയ് മാസം മുതൽ നാഗുല മേഖലകളിൽ നടന്നുവരുന്ന ചൈനയുടെ പ്രകോപനം ഇന്ത്യ ശക്തമായി നേരിട്ടതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായത് ഇരു രാജ്യങ്ങൾക്കും അതിർത്തിയിലെ സമാധാനം നിർണായകമാണെന്നും സൈനികർ വ്യക്തമാക്കി വടക്കൻ സിക്കിം മേഖലയിലെ പതിനാലായിരം അടി ഉയരത്തിലെ പ്രദേശം പിടിച്ചെടുക്കാനാണ് ചൈനീസ് സൈനികർ ശ്രമിച്ചു കൊണ്ടിരുന്നത് സേനാ പിൻമാറ്റം ഇത്തരം മേഖലകളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും സൈനികർ വ്യക്തമാക്കി സൈനിക താവളങ്ങളുടെ കുറവും ശൈത്യകാലത്തെ അതിജീവിക്കുവാനുള്ള സൈനികരുടെ കായികക്ഷമതയും ചൈനയ്ക്ക് തിരിച്ചടിയാവുന്നുണ്ട് ചൈന ഇത് പലതവണ നിഷേധിച്ചിരുന്നു എന്നാൽ സേനാ പിന്മാറ്റം ഇതുകൊണ്ടല്ലെന്നും മറിച്ച് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനായതുകൊണ്ടാണെന്നുമാണ് ബീജിംഗ് മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡർ ജനറൽ സാവോ സോങ്കിയുടെ നേതൃത്വത്തിലാണ് പാങ്കോങ് സോയിലെ സംഘർഷം ചൈന രൂക്ഷമാക്കിയത് ഒൻപതാം ഘട്ട ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് സൈനിക പിന്മാറ്റം ആരംഭിച്ചത് എന്നാൽ രണ്ടാമതൊന്നുകൂടി ഈ പ്രദേശത്തൊരു മുന്നേറ്റം നടത്താൻ ചൈന ഇനി നൂറുവട്ടം ആലോചിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ